ഹായ്, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ഫാം അക്വാട്ടിക് പ്ലാന്റ്സ്. ഇന്ന് ഇത് കണ്ട റെയിൻ ലില്ലി. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് റെയിൻ ലില്ലിയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ഹൈബ്രിഡിസ് ഉണ്ട്, അതേപോലെ തന്നെ തായ്ലൻഡ് ഹൈബ്രിഡുകളൊക്കെ ഇന്ന് അവൈലബിളാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും നല്ല ഒരു വെറൈറ്റിയാണ് ഈ റെയിൻ ലില്ലീസ് എന്നുള്ളത്. ഈ പ്ലാന്റ്സുകളൊക്കെ ഒരു 4 ബൾബുകൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ട് അതിൽ നിന്നുണ്ടായ പ്ലാന്റ്സുകളാണ് ഇത്രയും തോനെ സ്പ്രെഡായിട്ടുള്ളത്. അപ്പോൾ കൂട്ടം കുത്തിയിട്ട് പൂക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്, അല്ലാതെ തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഞാൻ ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെ ആക്കിയിട്ട് ഇട്ടിരുന്നു ഇതിൻ്റെയൊക്കെ ഓരോ വീഡിയോസ്. അപ്പോൾ മഴ, ഇപ്പോൾ മഴയുടെ സീസണാണ്, നന്നായിട്ട് ഇത് പൂക്കണ ഒരു സമയമാണ്. ഇത് നന്നായി പൂക്കണ സമയം മഴ സമയത്താണ്, അല്ലാത്ത ടൈമിലും ഫ്ലവർ ഉണ്ടാവും, പക്ഷേ കൂടുതൽ കോമ്പലായിട്ട് ഉണ്ടാവുക മഴയുടെ സമയത്താണ്. ഇതൊരു പാത്രത്തിൽ ഒരു കിഴങ്ങ് നട്ടിട്ട് ഉണ്ടായതാണ്, തോനെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇതെങ്ങനെ കെയർ ചെയ്യാം, അതേപോലെ തന്നെ പ്ലാന്റ് ചെയ്യാമെന്നും അതേപോലെ തന്നെ ഇതെങ്ങനെയൊക്കെ പ്രൊപ്പഗേഷൻ എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇന്ന് കാണിക്കുന്നത് വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇത് രണ്ട് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം, വിത്തിൽ നിന്നും അതേപോലെ തന്നെ കിഴങ്ങ്, അതായത് ബൾബ് എന്ന് പറയും, അതിൽ നിന്നും ഇതേപോലെ വിത്ത് പ്രൊഡക്ഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് തൈകളുണ്ടാവും. അത് ഇതേ ഗുണം കാണിക്കൂല, പുതിയ പുതിയ വെറൈറ്റീസാവും കിട്ടും നമുക്ക്. പിന്നെ ഇതേ കണ്ട ഇതേപോലത്തെയാണ് ബൾബ് എന്ന് പറയുന്നത്. ബൾബ് കുഴിച്ചിട്ടാലാണ് നമ്മൾ ഏത് ഐഡിയ ആണ് പറയുന്നത്, ആ ഐഡിയ തന്നെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൾബ് കുഴിച്ചിട്ടണം. ഇതൊരു മൾട്ടി പെട്ടിലാണ്, ലാർണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഞാനിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറിച്ചു വെച്ചതാണ്. ഇതേപോലെയാണ് ബൾബുകളായിട്ടാണ് പറിച്ചെടുക്കുക. ഇത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രണ്ട് രീതിയിലാണ് ഞാൻ പറഞ്ഞതെല്ലാം. വിത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല മൂത്ത വിത്തുകളായിക്കാരം അത് പൊട്ടിയിട്ടാണ് ഉണ്ടാവുക. ഇതേപോലത്തെ ഉണങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കറുപ്പ് സീഡ് ഉണ്ടാവും, ഇതിൻ്റെ മുകളിൽ സീഡ് ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് പാകി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ വിത്ത് പൊട്ടി വന്നാൽ എല്ലാ വിത്തിനും ഉണ്ടാവില്ല, ചിലത് നല്ല മൂത്ത വിത്തുകളായിക്കാരം, ഇതൊക്കെ മൂത്തതിൻ്റെ ലക്ഷണമാണ്, നല്ല മെച്ചുവേർഡ് ബൾബായിക്കാരം ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇതിൽ അല്ല വിത്തേക്കാരം കിട്ടുക. അപ്പോൾ ഇതൊക്കെ നട്ടാൽ പുതിയ പുതിയ ഐറ്റംസ് കിട്ടും. അപ്പോൾ രണ്ട് രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ സാധാരണ ബൾബാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കാറ്, സെയിൽ ചെയ്യാൻ കൊടുക്കാറ്. ഇതൊക്കെ ഓരോ വെറൈറ്റിയാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ്, കുറേ വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇത് ഒരു മൾട്ടി പെറ്റലാണ്, നല്ല ഭംഗിയാണ് കാണാൻ. മൾട്ടി പെറ്റലുണ്ട്, അതേപോലെ തന്നെ സിംഗിൾ പെറ്റൽസ് ഉണ്ട്, അങ്ങനെ കുറേ പല വെറൈറ്റി വിവിധ വെറൈറ്റികളുണ്ട് റെയിൻ ലില്ലി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏതൊക്കെയാണ് ഇവിടെ അവൈലബിൾ എന്നുള്ളതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ റെയിൻ ലില്ലീസ് പ്ലാന്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ റെയിൻ ലില്ലീസ് പ്ലാന്റ് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നടാൻ ആവശ്യമായിട്ടുള്ളത് മണ്ണ്, പിന്നെ മണലാണ്. മണലാണ് യൂസ് ചെയ്യുന്നത്, ചകിരിച്ചോറ് വേണ്ട, മണലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെർമി കമ്പോസ്റ്റ്, പിന്നെ വേണ്ടത് ഞാനിവിടെ ചാണകപ്പൊടി അതേപോലെ തന്നെ ആട്ടുംകാഷ്ടം എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സാക്കിയിട്ടുള്ള ഇതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചാണകപ്പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതായാലും മതി, അല്ലെങ്കിൽ ആട്ടുകാഷ്ടൻ്റെ കയ്യിൽ രണ്ടുള്ളത് കാരണം ഞാൻ എടുത്തതാണ് അത് രണ്ടും. പിന്നെ എല്ലുപൊടി, എല്ലുപൊടി ആവശ്യാനുസരണം മതി, ഇത്രയും വേണ്ട.
അപ്പോൾ ഇതൊക്കെയാണ് പോട്ടിംഗ് മിക്സ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതും കൂടി എന്താണ് മിക്സാക്കിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. മണ്ണ്, അതേപോലെ തന്നെ വെർമി കമ്പോസ്റ്റ്, പിന്നെ മണൽ. മണൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങ് പോലത്തേതായ കൊണ്ട് തന്നെ വേഗം വെള്ളം വാർന്നു പോകാൻ നല്ലതാണ്. ചകിരിച്ചോറ് വേരോടാനൊക്കെ നല്ല തന്നെയാണ് ചകിരിച്ചോറ്, പക്ഷേ ഈ വെള്ളം ഈർപ്പം കൂടുതൽ നിൽക്കും ചകിരിച്ചോറ് ഉപയോഗിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഇതാണ് മണൽ ഉപയോഗിക്കുന്നത്. ഇതധികം ഈർപ്പം കെട്ടി നിൽക്കണ്ട, വെട്ടെന്ന് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണൽ ചേർക്കുന്നത്. അപ്പോൾ അതാണ് മണലെടുക്കുന്നത്. അപ്പോൾ ചകിരിച്ചോറ് വേണ്ട, മണ്ണ്, മണൽ. പിന്നെ വേണ്ടത് വെർമി കമ്പോസ്റ്റാണ്. നമ്മൾ വെർമി കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, അതും ഇതാണ് ഇതേപോലെ സമം ചേർത്ത് ഉപയോഗിക്കുക. പിന്നെ ഉള്ളത് ചാണകപ്പൊടി, എല്ലുപൊടി. പിന്നെ ഞാനിവിടെ അതിൽ ആട്ടുകാഷ്ടമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ വെച്ചാൽ ചാണകപ്പൊടിയോ പിന്നെ ആട്ടുകാഷ്ടമോ കിട്ടണം, ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇത് രണ്ടും സമം ചേർത്തിട്ട് അതിൽ മിക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എല്ലുപൊടി ആവശ്യം, എല്ലുപൊടി അധികം വേണ്ട, കുറച്ച് ആവശ്യാനുസരണം മാത്രം എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുഴച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേരുകളൊക്കെ സുഗമമായിട്ട് ഓടാനും നല്ല ഇതിനു വേണ്ടിയിട്ടാണ്. അധികം കെയറൊന്നുമില്ല, നമ്മൾ മറ്റുള്ള പ്ലാന്റ്സുകളെ പോലെ അധികം കെയറൊന്നും വേണ്ട. റെയിൻ ലില്ലീസിന് നന്നായിട്ട് നല്ല പ്രൊഡക്ഷനും ഉണ്ടാവും. ഒരു ബൾബിൽ നിന്ന് തന്നെ കുറേ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നിറയെ പൂക്കും ചെയ്യും, കാണാൻ നല്ല ഭംഗിയാണ്. വിവിധ തരം കളേഴ്സ് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മളെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. ഇത്രയും സമയം ചേർത്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുന്നത്. പിന്നെ നമ്മൾ ഒരു പാത്രം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം ആഴം കൂടിയ പാത്രങ്ങളൊന്നും വേണ്ട, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട. നമ്മൾ എത്രയും താഴ്ച കുണ്ട് കുറവുള്ള പാത്രം എടുക്കണോ അത്രയും ബെറ്റർ അതാണ്. കാരണം അതിന് സുഗമമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ പാത്രങ്ങളിലാണ് നടാറ്. നമ്മളെ അതിൻ്റെ ഉള്ളി ഏറ്റവും അടിത്തട്ടിൽ വരുമ്പോഴാണ് പ്രൊഡക്ഷൻ കൂടുന്നത്. വേഗം അതിൻ്റെ കിഴങ്ങ് അടിത്തട്ടിൽ അടിവശത്ത് തട്ടിയതിന് ശേഷം അപ്പോൾ പെട്ടെന്ന് പ്രൊപ്പഗേഷൻ നടക്കാറുണ്ട്. അപ്പോൾ അധികം ഉയർച്ച ഇല്ലാത്ത താഴ്ന്നു കിടക്കുന്ന പാത്രം, ഇതൊരു ഹാങ്ങിങ് പോട്ട് പോലത്തെ പോട്ടാണ്, ഇതിലാണ് ഞാൻ സാധാരണ നടാറ്. വലിയ പാത്രത്തിലും നടുന്നുണ്ട്, ചെറിയ പാത്രത്തിലും നടും. പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ചെയ്യാനൊക്കെ എളുപ്പം ഇതേപോലത്തെ പാത്രങ്ങളാണ്, ചെറിയ പാത്രങ്ങളിൽ. പിന്നെ ഇതേപോലത്തെ പാത്രങ്ങളിലാണ് നടാറ്. നല്ല വാർന്നു പോവാൻ ദ്വാരങ്ങൾ ഇടാനും ശ്രദ്ധിക്കണം, നന്നായിട്ട് വെള്ളം വാർന്നു പോകണം. ഇത് അധികം കെയറില്ലാത്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് പെട്ടെന്ന് ചീഞ്ഞു പോവുക, പിന്നെ കീടങ്ങൾ അക്രമണം അങ്ങനത്തെ ഒന്നും നമ്മളെ റെയിൻ ലില്ലീസിന് വരാൻ കുറവാണ്. അപ്പോൾ ഇതിൽ ആണ് പോട്ടി മിക്സ് നിറക്കുക, എന്നിട്ട് അതിൽ പ്ലാന്റ് ചെയ്യുക. അതിൽ വല്ല കട്ടോ കരടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതൊന്ന് റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും, പുല്ലുകളൊക്കെ മുളക്കാതിരിക്കാൻ. പിന്നെ ഇതേപോലത്തെ കിഴങ്ങുകളാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ, ഇതാണ് അതിൻ്റെ കിഴങ്ങ് എന്ന് പറയുന്നത്. ഉള്ളിയുടെ പോലത്തെ ബൾബ് എന്നാണ് പറയുക, ബൾബ്. ഓരോ ബൾബാണ് ഓരോ ബൾബിനാണ് പ്രൈസ്. അപ്പോൾ ഇതേപോലത്തെ ബൾബുകളാണ്. പെട്ടെന്ന് നല്ല പെട്ടെന്ന് ഇതിന് ഫ്ലവർ വരണമെന്നുണ്ടെങ്കിൽ, നമ്മൾ നട്ടിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ ഫ്ലവർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്യുക, വേരും അതേപോലെ തന്നെ ലീഫൊക്കെ കട്ട് ചെയ്യാം. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാറും അങ്ങനെ തന്നെയാണ്.
അപ്പോൾ പെട്ടെന്ന് പ്രൊപ്പഗേഷൻ നടക്കുകയും ചെയ്യും. പഴയ വേരുകളൊക്കെ കളഞ്ഞ്, നല്ല വേരുകൾ കളഞ്ഞിട്ട് വേണം നമ്മളത് നടാൻ ഉപയോഗിക്കാൻ. അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ച കൊണ്ട് തന്നെ ഫ്ലവർ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലത്തെ ബൾബ് ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കാറ്. ഇതാണ് ബൾബ് എന്ന് പറയുന്നത്. ഇത് വലിയ ബൾബ് ഉണ്ടാവും, ചെറിയ ബൾബും ഉണ്ടാവും. ഓരോ സ്പേസിനനുസരിച്ചിട്ടാണ് ഓരോന്ന് വരുന്നത്. അപ്പം അങ്ങനെ സെൻട്രലാക്കിയിട്ട് ഇതേപോലെ നട്ടുപിടിപ്പിച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ നടേണ്ട രീതി എന്ന് പറയുന്നത്. സിമ്പിളാണ് നടാൻ. പിന്നെ വെള്ളം ഒഴിച്ചെടുക്കുക, നനയ്ക്കുക. വേറെ കെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവും. പലതരം ഹൈബ്രിഡ് വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന വെറൈറ്റികളൊക്കെ അവൈലബിളാണ്. എൻ്റെ കയ്യിലുള്ള റെയിൻ ലില്ലീസാണ്, തായ്ലൻഡ് വെറൈറ്റികൾ, മൾട്ടി പെറ്റൽ, സിംഗിൾ പെറ്റൽസ് ഒക്കെ. ഓരോന്നിനും ഓരോ പ്രൈസാണ്, പല റേറ്റാണ്. അപ്പോൾ ഇതൊക്കെ അവൈലബിളാണ്. സിംഗിളായിട്ട് കോംബോ ആയിട്ടും ഇത് സെയിലിനുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യൂ.